വനിതാ മതിൽ നടക്കുന്ന ജനുവരി 1 നടക്കാനിരുന്ന 8 പരീക്ഷകൾ മാറ്റിവെച്ചു. സാങ്കേതിക സർവകലാശാല നടത്തുന്ന പരീക്ഷകളാണ് മാറ്റിവെച്ചത്. പരീക്ഷകൾ മാറ്റിവെച്ചുകൊണ്ടുള്ള നോട്ടിഫിക്കേഷനിൽ വനിതാ മതിലാണ് കാരണമെന്നോ മറ്റെന്ത് കാരണം കൊണ്ടാണ് പരീക്ഷ മാറ്റിവെച്ചതോ എന്നോ സൂചിപ്പിച്ചിട്ടില്ല. 1 കൂടാതെ 7, 8 പരീക്ഷയും മാറ്റിവെച്ചിട്ടുണ്ട്. എന്നാൽ 7, 8 രാജ്യവ്യാപകമായ പ്രതിഷേധം നടക്കാനിരിക്കുന്നു എന്ന് സൂചനയുണ്ട്. പക്ഷേ 1 പരീക്ഷ മാറ്റിവെച്ചിരിക്കുന്നതിന് എന്ത് കാരണമാണ് എന്ന് നോട്ടിഫിക്കേഷനിൽ സൂചിപ്പിച്ചിട്ടില്ല. ജനുവരി 1 വനിതകളുടെ നവോത്ഥാനത്തിനായി സംഘടിപ്പിക്കുന്ന ഈ വനിതാ മതിലിനെതിരെ നിരവധി ആരോപണങ്ങൾ നിലനിൽക്കവെയാണ് ഇത്തരമൊരു നടപടിയും ഉണ്ടായിരിക്കുന്നത്. ജനുവരി 1, 7, 8 പരീക്ഷകൾ മാറ്റിവെച്ചതായാണ് നോട്ടിഫിക്കേഷൻ വന്നിട്ടുള്ളത് എങ്കിലും 7, 8 പരീക്ഷകൾ മാറ്റിവെക്കുന്നതിനാണ് കൃത്യമായി ഒരു കാരണം പറഞ്ഞിട്ടുള്ളത്. എന്നാൽ വനിതാ മതിലുമായി ബന്ധപ്പെട്ടുണ്ടായ ഉത്തരവുകളും സർക്കുലറുകളും മാധ്യമങ്ങളിലൂടെ വിവാദമായിരിക്കുകയായിരുന്നു. ഈ ഒരു സാഹചര്യത്തിൽ ഇനിയെല്ലാം വാക്കാൽ മാത്രമേ ഉണ്ടാവുകയുള്ളൂ എന്നും ഉത്തരവുകൾ ഇറക്കുകയില്ല എന്നും വാർത്തകളുണ്ടായിരുന്നു. അതേസമയം തന്നെയാണ് സാങ്കേതിക സർവകലാശാല നടത്താനിരുന്ന പരീക്ഷകൾ 8 പരീക്ഷകളാണ് മാറ്റിവെച്ചത്. ഇതിൽ ബിടെക്, ബിആർക്ക്, എംടെക്, എംആർക്ക് എന്നീ തുടങ്ങിയ പരീക്ഷകളും മാറ്റിവെച്ചതിൽ പെടുന്നു. വനിതാ മതിലുമായി ബന്ധപ്പെട്ട് പലതരം ആരോപണങ്ങളാണ് ഇതിൽ നിൽക്കുന്നത്. നിർബന്ധമായി പണപ്പിരിവ് നടത്തുന്നു എന്നും വനിതാ മതിലുകളിൽ പങ്കെടുക്കാത്ത കുടുംബശ്രീകൾക്കെതിരെ നടപടി ഉണ്ടാകുമെന്നും തരത്തിലുള്ള ആരോപണങ്ങൾ ഉയർന്നിരുന്നു. എന്നാൽ ഇത്തരം ആരോപണങ്ങളെ തള്ളി സർക്കാരും രംഗത്തെത്തിയിരുന്നു. വനിതാ മതിൽ ഏതു വിധേനയും വിജയിപ്പിക്കണം എന്ന ലക്ഷ്യവുമായി ഓരോ ജില്ലയുടെയും ഉത്തരവാദിത്തം അതത് ജില്ലയിലെ മന്ത്രിമാർ ഏറ്റെടുത്തിട്ടുമുണ്ടായിരുന്നു. മാത്രമല്ല ഈ വനിതാ മതിലിനു വേണ്ടി കുടുംബശ്രീ പ്രവർത്തകരെ ഭീഷണിപ്പെടുത്തുന്നുണ്ട് എന്ന ഒരു ആക്ഷേപവും ഉയർന്നിട്ടുണ്ട്. വാർഡ് തലത്തിൽ കുടുംബശ്രീ പ്രവർത്തകർ, അംഗനവാടി ഹെൽപ്പർമാർ, തൊഴിലുറപ്പ് മേറ്റുമാർ, ആശാ വർക്കർമാർ, സാക്ഷരതാ പ്രേരകർമാർ, SC ST പ്രൊമോട്ടർമാർ എന്നിവരെ ഉൾപ്പെടുത്തിയാണ് വനിതാ മതിലിന് തയ്യാറെടുപ്പുകൾ നടക്കുന്നത്. മതിലിനായി സ്വകാര്യ ബസ്സുകളും സ്കൂൾ ബസ്സുകളും വിട്ടുകൊടുക്കാൻ നിർബന്ധമുണ്ടെന്നും ആരോപണങ്ങൾ ഉയർന്നിരുന്നു. വനിതാ മതിലുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്നിരുന്ന മറ്റൊരു ആരോപണം, വനിതാ മതിൽ ദിനമായ ജനുവരി 1 തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് ഹാജർ നൽകാനും ബ്ലോക്കുകൾക്ക് നിർദ്ദേശമുണ്ടായിരുന്നു. 2 ശമ്പളത്തോടെയുള്ള അവധി നൽകണം എന്നായിരുന്നു നിർദ്ദേശം നൽകിയിരുന്നത്.